ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചിക്കൻ കട്ട്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു 150 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒരു 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് വേവിച്ചെടുത്തതാണിത്. ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉരുളൻകിഴങ്ങ് വേവിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ചിട്ട് വെക്കണം. അപ്പം നമുക്ക് ഇത് ഉടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാനൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 1/2 ടീസ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള ചേർത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവോളയും പച്ചമുളകും ചേർത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളകും തന്നെ നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 പിടിയോളം ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇത് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസും വേണം. അതുപോലെ 1 മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കാന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ പറയാം, ബ്രെഡ് 2 സൈഡും നന്നായിട്ട് മൊഴിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത്. 1 മുട്ട ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയിലേക്ക് എനിക്ക് 1 മുട്ട മതി. ഇപ്പോൾ നമ്മൾ ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 2 മുട്ട നമുക്ക് യൂസ് ചെയ്യാം. കട്ട്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്യാനാണ് നമ്മളിവിടെ മുട്ട യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യം ഒരു കയ്യിലൊരു ഉരുളയാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം അതൊന്ന് പരത്തി കൊടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കട്ട്ലേറ്റാണ് തയ്യാറാക്കുന്നത്. കട്ട്ലേറ്റ് പല ഷേപ്പിലും നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം ആദ്യം നമുക്ക് മുട്ടയിൽ അതൊന്ന് ഡിപ്പ് ചെയ്യാം. ഇവിടെ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ശരിക്കും പോലെ അതിൻ്റെ മേലെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. 2 സൈഡും കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസിൽ തന്നെ അത് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ടും അതിൻ്റെ ചുറ്റുഭാഗവും എല്ലാം ഒന്ന് ആ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നന്നായിട്ട് അത് കോട്ട് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം നമ്മളിവിടെ തയ്യാറാക്കി. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ ഇവിടെ എല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് എല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം അത് ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ട് സൈഡും മറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് ഒരു ഡാർക്ക് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ കട്ട്ലേറ്റിന്റെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്, ഒരു ഡാർക്ക് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിന്ന് മാറ്റാം. എണ്ണയിന്ന് കോരി മാറ്റുമ്പോൾ ഒരു ടിഷ്യൂ യൂസ് ചെയ്യാം, അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.